വരെ ഞാനകിൽ പി എസ് സി കുറിച്ച് പഠിക്കുന്ന നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് ക്ലോക്കിൻ്റെ വേറിട്ട ചോദ്യങ്ങൾ രണ്ടെണ്ണമായിരുന്നു ഇന്നും നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലോക്കിലെ അതിപ്രധാനമായ ഒരു ചോദ്യമാണ് നിങ്ങൾ ആയിട്ട് നോട്ട് ചെയ്യണം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ആ ചോദ്യത്തിനകത്തോട്ട് കിടക്കാം നോക്കിയോ ചോദ്യം ഇതാണ് ഒരു ക്ലോക്കിൽ ആറ് മണി അടിക്കാൻ ആറ് സെക്കൻഡ് സമയം വേണം എങ്കിൽ പതിനൊന്ന് മണി അടിക്കാൻ എത്ര സമയം വേണം അപ്പം ജസ്റ്റ് ഈ കൊസ്റ്റ്യൻ ഇതാണ് ഒരു ക്ലോക്ക് ആറ് മണി അടിക്കാൻ ആറ് സെക്കൻഡ് സമയം എങ്കിൽ പതിനൊന്ന് മണി അടിക്കാൻ എത്ര സമയം അതാണ് ചോദ്യം ജസ്റ്റ് ഈ ക്വസ്റ്റിന് ആദ്യം കേൾക്കുന്നവരുടെ മനസ്സിൽ എപ്പോഴും ഓടിയെത്തും ആറിന് ആറ് സെക്കൻഡാണ് തീർച്ചയായിട്ടും പതിനൊന്നിന് പതിനൊന്ന് സെക്കൻഡ് അല്ലേ എന്ന് വരാം അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ പി എസ് സി ചോദിക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ ഉദ്ദേശിച്ചോളുക പതിനൊന്ന് മണി അടിക്കാൻ എന്താണ് പതിനൊന്ന് സെക്കൻഡ് അല്ല പിന്നെ എന്താണ് ഇതിൻ്റെ ഉത്തരം അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങളിങ്ങോട്ട് ശ്രദ്ധിക്കുക ഇത് ഞാൻ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഒന്ന് ഇതിൻ്റെ യഥാർത്ഥ വഴിയാണ് രണ്ട് ഇതിൻ്റെ എളുപ്പ വഴിയാണ് മനസ്സിലായില്ലേ അപ്പം നമ്മൾ ആദ്യം ഇതിൻ്റെ എളുപ്പ വഴിയിലോട്ട് കിടക്കാം അതിനുശേഷം ഇതിൻ്റെ യഥാർത്ഥ വഴിയും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഒരു പക്ഷേ ഇത് മറന്നു നിങ്ങൾക്ക് എക്സാം ഹാളിച്ചെന്നിരന്ന് ഓർത്ത് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും കിടക്കാം അപ്പോൾ ഇതിന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കഴിഞ്ഞ എൽ ഡി പരീക്ഷകളില്ലാത്ത ഏതോ ഒരു ജില്ലയിൽ ഈ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ അത്രയ്ക്ക് നോട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു ക്വസ്റ്റൻ ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ ഒരു റിസൾട്ട് ഉണ്ട് അത് നിങ്ങൾ ആദ്യം ഒന്ന് പഠിച്ചു വെക്കാം റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ബി ടു മൈനസ് വൺ ഡിവൈഡഡ് ബൈ ബി വൺ മൈനസ് വൺ ഇൻ ടു റിസൾട്ട് ഒന്നുകൂടെ പറയാം ബി റ്റു മൈനസ് വൺ ഡിവൈഡ് ബൈ ബി വൺ മൈനസ് വൺ ഇൻറ്റു ടൈ ബി ടു ആണ് ആദ്യം വരുന്നത് കേട്ടോ ബി ടു ബി റ്റു എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം കേട്ടോ ഒരു ക്ലോക്കിൽ ആറ് മണി അടിക്കാൻ പിടി കിട്ടിയോ ഈ ആറ് ഇതിനകത്തോട്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം ആറ് ബെല്ലടിക്കാൻ എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റിന് ആദ്യം കണ്ട ബെല്ല് അപ്പം നമുക്കതിനെ ബി വൺ എന്ന് വിളിക്കാം ബി വൺ ആറ് മണി അടിക്കാൻ ആറ് സെക്കൻഡ് സമയം വേണം അപ്പോൾ ഇതെന്താണ് നമുക്ക് ആൾറെഡി അറിയാമല്ലോ എന്താണ് സമയമാണ് അപ്പോൾ ആറ് സെക്കൻഡ് എന്നുള്ളത് സമയമാണ് ടൈം എങ്കിൽ പതിനൊന്ന് മണി അടിക്കാൻ വീണ്ടും വന്ന് നമ്മുടെ ചോദ്യത്തിൽ ആദ്യ ഒരു ബെല്ലിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു ബീവൺ പിന്നെ അങ്ങോട്ട് വായിച്ചു പോയപ്പോൾ രണ്ടാമത്തെ ബെല്ലിനെക്കുറിച്ച് പറയ പറയുന്നുണ്ട് പതിനൊന്ന് മണി അടിക്കാൻ അതെന്താണ് ബീറ്റ് മനസ്സിലായോ ബീറ്റ് ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം പൊക്കി എടുത്തതിനകത്തോട്ട് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഉത്തരത്തിലോട്ട് എത്തപ്പെടാൻ പോവുകയാണ് നമ്മളതൊന്ന് വെച്ചു കൊടുക്കാൻ പോവുകയാണ് ബി റ്റു എന്ന് പറഞ്ഞാൽ പതിനൊന്നാണ് പതിനൊന്ന് മൈനസ് ഒന്ന് വൈ ബി വൺ എന്ന് പറഞ്ഞാൽ നോക്കണം ബി വൺ എന്ന് പറഞ്ഞാൽ ആറാണ് ആറ് മൈനസ് ഒന്ന് ഇൻറ്റു ടൈം ടൈം എത്രയോ സിക്സ് പതിനൊന്നിൽ നിന്ന് ഇനി ബാക്കി പോവുകയാണേ അതായത് നമ്മൾ ഈ ബി റ്റൂവും ബി വണ്ണും ടൈമും വെച്ചു കൊടുത്ത് ഇനി ഒന്നുമില്ല സിമ്പിൾ കാൽക്കുലേഷൻ ആണ് പതിനൊന്നിൽ നിന്നൊന്നും കുറയ്ക്കുക ത്രേ ടി പത്ത് ബൈ ആറ് ഒന്ന് കുറയ്ക്കുക ത്രേ ട്ടി അഞ്ച് ഇൻറ്റു എന്തോന്ന് ആറ് വീണ്ടും പത്തെ ഡിവൈഡ് ബൈ അഞ്ച് ഇത്ര വരും പത്തിനെ അഞ്ച് കൊണ്ട് ഭാഗിച്ചാൽ രണ്ട് അപ്പോൾ ആ രണ്ട് ഞാൻ എഴുതുന്നു ഇൻറ്റു ഇവിടെ എന്തോ ഉടപ്പുണ്ട് ആറ് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണേ പത്ത് ഡിവൈഡ് ബൈ അഞ്ച് രണ്ടാണ് രണ്ട് ഇൻറ്റു ആറ് പന്ത്രണ്ട് എന്നുത്തരം കിട്ടും അപ്പോൾ നമ്മുടെ ഉത്തര യഥാർത്ഥത്തിൽ എന്താണ് ആറ് മണിയടിക്കാൻ ആറ് സെക്കൻഡ് സമയം വേണമെങ്കിൽ പതിനൊന്ന് മണിയടിക്കാൻ പന്ത്രണ്ട് സെക്കൻഡ് സമയം വേണം പന്ത്രണ്ട് സെക്കൻഡ് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു പക്ഷേ ആദ്യമായിട്ട് ഈ ക്വസ്റ്റ്യൻ കാണുന്നവർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഞാനിതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവുന്നു അപ്പോൾ നിങ്ങൾ നമ്മൾ നമ്മളെൻ്റെ യഥാർത്ഥ വഴിയിലേക്ക് കിടക്കാൻ പോവുകയാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ നോക്കുക അപ്പം നിങ്ങൾ ആദ്യം ഈ ക്വസ്റ്റിനൊന്ന് കാണപ്പെടുന്നത് ഈ ക്വസ് ക്ലോക്കിനെ കുറിച്ചൊരു ധാരണമാണ് അപ്പോൾ ഇപ്പോഴ ഇപ്പോൾ അങ്ങനെയുള്ള ക്ലോക്കുകൾ കണ്ടുവരാറില്ല പിന്നെ എല്ലാ ചിലവരുടെയൊക്കെ വീട്ടിൽ കാണുമായിരിക്കും പണ്ടുള്ള ക്ലോക്കുകളിനകത്ത് ഇപ്പം ചില ക്ലോക്ക് ഒരു മണിയാകുമ്പോൾ ഒരു ബെല്ലടിക്കും രണ്ട് മണിയാവുമ്പോൾ രണ്ട് ബെല്ലടിക്കും അല്ല അഞ്ച് മണിയാവുമ്പോൾ അഞ്ച് ബെല്ല് അടിക്കും അപ്പോൾ അങ്ങനെ ഇപ്പോൾ എവിടെങ്കിലും ജോലിയിലൊക്കെ നിൽക്കുന്നവർക്ക് ഇപ്പം ആ ബെല്ലിൻ്റെ എണ്ണം എത്ര സമയമാണെന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള സംവിധാനമാണ് അതിനകത്തുള്ളത് അപ്പോൾ അതേ പോകണമൊക്കെ ഒരു ക്ലോക്ക് ആറ് മണിയാവുമ്പോഴാണ് ആറ് മണി അടിക്കുന്നത് കേട്ടോ അപ്പോൾ ആറ് മണി അടിക്കാൻ ആറ് സെക്കൻഡ് സമയമാണ് അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ജസ്റ്റ് നമുക്കതൊന്ന് ഒന്ന് ചിന്തിക്കാം ഇപ്പോൾ ഒരു ക്ലോക്ക് ക്ലോക്ക് ഇരിക്കുന്ന ആറു മണിയായി ആറ് മണിയാവുന്ന ആ സ്പോട്ടി ഒരു ബെല്ല് കേൾക്കും മണിയാവുന്ന ആ സ്പോട്ടി ഒരു ബെല്ല് കേൾക്കും ഇതാ കേട്ട് ഒന്നായി പിന്നെ അടുത്ത ബെല്ല് കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും കേൾക്കുന്നത് അപ്പോൾ ആ സമയം ഇതാ ഒരു ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേൾക്കുന്നത് നിങ്ങൾ കരുതുക വെറുതെ കരുതുക അപ്പോൾ അതാ അടുത്ത ബെല്ല് കേട്ട് രണ്ടായി അപ്പോൾ അതേ ഇവിടെ എടുക്കുന്ന അതേ ഇൻട്രോലായിരിക്കും പിന്നെ എടുക്കുന്നത് ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് അടുത്തത് അടുത്തത് അപ്പോൾ ഒന്നായി രണ്ടായി മൂന്നായി നാലായി അഞ്ചാമത്തെ ബെല്ലായി ആറാമത്തെ ബെല്ലായി ശ്രദ്ധിച്ച് കേൾക്കണം നമ്മൾ യഥാർത്ഥ വഴിയാണ് പറയുന്നത് കേട്ടോ എളുപ്പഴി പറഞ്ഞു കഴിഞ്ഞ് പിന്നെ യഥാർത്ഥ വഴിയാണ് അപ്പോൾ ആ ആറ് ബെല്ല് ഇതാക്കിയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് നോക്കുക ഇതിനെ ഒരു ബെല്ലടിച്ച് അടുത്ത ബെല്ലടിക്കാൻ എടുക്കുന്ന സമയം ഒരുപാടാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ആറ് ബെല്ലടിച്ച് എടുക്കുന്ന സമയം കൂടുതലാവത്തില്ലേ നിങ്ങൾ ആലോചിച്ച് നോക്ക് ആവും പക്ഷേ ഒരു ക്ലോക്ക് ഇങ്ങനെ വിചാരിക്കുകയാണ് ഒരു ബെല്ലടിച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് അടുത്ത ബെല്ലടിക്കാൻ തീരുമാനിക്കുന്നത് അതായത് ഒരു ബെല്ലടിക്കുന്ന ഇതിനിടയ്ക്ക് വരുന്ന ഇൻട്രവല് കുറച്ചേ എടുക്കുന്നവള് പെട്ടെന്ന് തന്നെ അടുത്ത ബെല്ലടിക്കുന്നു അടുത്ത വല്ല് പെട്ടെന്ന് തന്നെ അടുത്ത ബെല്ലടിക്കുന്നു അതായത് ഇവിടെ അടുത്ത ചെറിയ സമയം തന്നെ ഇവിടെ എടുക്കുന്നു അങ്ങനെ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് യഥാർത്ഥത്തിൽ ഈ ബെല്ലടിച്ച് തീർക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ആറ് ബെല്ലടിക്കാനല്ല സമയം പിന്നെ എന്തിനാ ഈ രണ്ട് ബെല്ലുകൾക്കിടയിലുള്ള ഗ്യാപ്പിന് വേണ്ടി എടുക്കുന്ന സമയം അത് കൂടുതലാവപ്പം കൂടുതൽ സമയം വേണം കുറവപ്പം കുറച്ച് സമയം വേണം അപ്പം ഇത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇങ്ങോട്ട് നോക്കുക ഇവിടെ എത്ര ഗ്യാപ്പ് ഉണ്ട് എന്ന് നോക്കുക അപ്പം ഇവിടെ എന്ന് നമുക്ക് പറയാമേ ഇവിടെ ഒരു ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പം നിലവിൽ അഞ്ച് ഇൻ്റർവെല്ലാണ് യഥാർത്ഥത്തി ആവശ്യം ആറ് വെല്ലടിക്ക് എത്ര ഇൻ്റർവെല് വേണം അഞ്ച് ഇൻ്റർവെല് അഞ്ച് ഇൻ്റർവെല്ലിനാണ് ആറ് സെക്കൻഡ് പറഞ്ഞാൽ മനസ്സിലായോ അഞ്ച് ഇൻ്റർവെല്ലിന് ആറ് സെക്കൻഡ് നമുക്ക് വെറുതെ അതൊന്ന് എഴുതാം അഞ്ച് ഇന്റർവെല്ലിനാണ് ആറ് സെക്കൻഡ് ഇപ്പം അപ്പം ഒന്ന് ചിന്തിച്ച് നോക്ക് അഞ്ച് ഇന്റർവെല്ലിന് ആറ് സെക്കൻഡ് ആണെങ്കിൽ ഒരു ഇൻ്റർവെല്ലിൻ്റെ വില എത്ര ആയിരിക്കും ഒരു ഇൻ്റർവെല്ലിൻ്റെ വില ഈ അപ്പുറത്തോണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ആറ് ബൈ അഞ്ച് സെക്കൻഡ് ശരിയല്ലേ വീണ്ടും നമ്മുടെ ചോത്തിലോട്ട് കിടക്കാം നമുക്ക് ഒരു ഇൻ്റർവെലിൻ്റെ വില കിട്ടിയിട്ടുണ്ട് ചോദ്യം പതിനൊന്ന് മണി അടിക്കാൻ അപ്പോൾ പതിനൊന്ന് മണിയടിക്കാൻ നിങ്ങളെ ആലോചിച്ച് നോക്കണം പതിനൊന്ന് മണി അടിക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് അവിടെ എടുക്കുന്ന ഇൻ്റർവെൽ നിങ്ങൾ നോക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്താ പത്ത് ഇൻ്റർവെലിലാണ് നമുക്ക് വേണ്ടത് അതായത് പതിനൊന്ന് മണി അടിക്കാൻ അതെന്നൊന്ന് കുറച്ച് മതി യഥാർത്ഥത്തിൽ അതിനായി ഇവിടെ ചെയ്യുന്നത് കേട്ടോ ബി ടു മൈനസ് വൺ അപ്പോൾ പതിനൊന്ന് മണിയടിക്കുക യഥാർത്ഥത്തിൽ പത്ത് ഇൻ്റർവേലിൻ്റെ ആവശ്യകതയാണുള്ളത് ി നിങ്ങൾക്ക് ചിന്തിച്ചൂടെ ഒരു ഇൻ്റർവെല്ലിന് ആറ് ബൈ അഞ്ച് സെക്കൻഡാണ് അങ്ങനെയാന്നേ പത്ത് ഇൻ്റർവെല്ലിന് എത്ര ചിന്തിച്ചൂടെ ചുമ്മാന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ ഇത് ഇത് നിങ്ങൾക്ക് വേണമെന്നില്ല അഞ്ച് ഇൻ്റർവെല്ലിന് ആറ് സെക്കൻഡാണ് അങ്ങനെയാന്നേ പത്ത് ഇൻറ്റർവെലിൻ്റെ കാലം എത്ര ചിന്തിക്കുക അഞ്ച് ഇൻ്റർവെല്ലിന് ആറ് സെക്കൻഡ് പത്ത് ഇൻ്റർവെലിന് അപ്പോൾ എത്ര ആയിരിക്കും പന്ത്രണ്ട് അല്ലേ അപ്പോൾ ഒത്തിരി അത്രയേ ഉള്ളു നമുക്ക് എൻ്റെ വഴിയിലോട്ട് വാ അപ്പോൾ പത്ത് ഇൻ്റർവെല്ലിൻ്റെ വിലയാണ് നമുക്ക് വേണ്ടുന്നത് ഇപ്പോൾ പത്ത് ഇൻ്റർവെലിൻ്റെ വില കണ്ടെത്താൻ പത്ത് ഇൻറ്റു ഒരു ഇൻ്റർവെലിൻ്റെ വില എത്ര ആറ് ബൈ അഞ്ച് ഇത് രണ്ടും കൂടെ കട്ട് ചെയ്ത് രണ്ട് ആറ് ഇൻ്റു രണ്ട് പന്ത്രണ്ട് സെക്കൻഡ് എന്നിട്ട് ഇത് ജസ്റ്റ് ഞാൻ എൻ്റെ യഥാർത്ഥ വഴി പറഞ്ഞതാണ് നിങ്ങളുടെ മനസ്സിൽ ഇതൊന്ന് പതിഞ്ഞാൽ നിങ്ങൾ സൂപ്പറാണ് ഓക്കെ നമുക്ക് ഇതേ മോഡല് ഒരു ക്വസ്റ്റിനൂടെ പരിചയപ്പെടാമേ ഒരു ക്ലോക്കിൽ നാല് മണി അടിക്കാൻ ആറ് സെക്കൻഡ് സമയം വേണം എങ്കിൽ പത്ത് മണി അടിക്കാൻ എത്ര സമയം വേണം അപ്പോൾ ജസ്റ്റ് ആലോചിക്കുക ഈ കുറിച്ച് കാണപ്പെടേയും നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വേണം കേട്ടോ നമ്മുടെ റിസൾട്ട് ഉപയോഗിച്ചാണ് നമ്മൾ മുമ്പോട്ട് വന്നത് എളുപ്പഴി നിങ്ങൾക്ക് സോറി യഥാർത്ഥ വഴി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്നൊരാഗ്രഹം എനിക്കുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ തൽക്കാലം നമ്മുടെ റിസൾട്ട് ഉപയോഗിച്ച് മുമ്പോട്ട് പോവാണ് അപ്പോൾ നിങ്ങൾ നോക്കിയോ എന്താണ് നമ്മുടെ റിസൾട്ട് ബി റ്റു മൈനസ് വൺ എപ്പോഴും ആലോചിക്കണേ ബി വൺ മൈനസ് വൺ അല്ല ബി ടു മൈനസ് വണ്ണാണ് കേട്ടോ ബി റ്റു സെക്കൻഡ് ബെൽ മൈനസ് വൺ ഡിവൈഡ് ബൈ ബി വൺ മൈനസ് വൺ ബി വൺ എന്ന് പറഞ്ഞാൽ എന്തുവാ ഫസ്റ്റ് ബെൽ ഇൻറ്റു ടൈം ഇതാണ് നമ്മുടെ റിസൾട്ട് അപ്പോൾ നമുക്ക് നോക്കാം ബി റ്റു എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്കൊന്ന് അടയാളപ്പെടുത്താമേ വേണ്ട ഒരു ക്ലോക്ക് നാല് മണി അടിക്കാൻ അപ്പോൾ ആദ്യത്തെ മണി ഫസ്റ്റ് ബെൽ ബി വൺ ആറ് സെക്കൻഡ് സമയം അപ്പോൾ നമ്മുടെ ടൈമായി ടൈം എങ്കിൽ പത്ത് മണിയടിക്കാൻ മണിയടിക്കുന്ന ആരും പറഞ്ഞേ അപ്പം ബി റ്റു രണ്ടാമത്തെ വെല്ല് ആദ്യത്തെ വെല്ലായി രണ്ടാമത്തെ വെല്ലായി അപ്പോൾ ഇത്രയായെങ്കിൽ ഇതെടുത്ത് നമുക്ക് ഇതിനകത്തൊട്ട് വെച്ചു കൊടുത്താൽ മതി ബി ടു എന്താണ് നിങ്ങൾ അന്വേഷിക്കുക പത്താണ് മൈനസ് വൺ ബൈ ബി വൺ എന്താ നോക്കുക ബി വൺ എന്ന് പറഞ്ഞാൽ നാലാണ് നാല് മൈനസ് വൺ ഇൻറ്റു ടൈം ടൈം എത്ര നോക്കുക സിക്സ് ഒക്കെ കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം പത്തി ഒന്നോ എത്ര ഒമ്പത് നാല് ഒന്നോ മൂന്ന് ഇൻറ്റു ആറ് നമുക്കിനി കട്ട് ചെയ്യാം എങ്ങനെയാണേലും കട്ട് ചെയ്യാം കേട്ടോ ഒമ്പത് ബൈ മൂന്ന് നിങ്ങൾക്കറിയാലോ എത്രയോ ഒമ്പതിന് മൂന്നായിട്ട് ഭാച്ച മൂന്ന് നീട്ട് ഒമ്പത് ബൈ മൂന്ന് മൂന്ന് നീട്ടും ഇൻറ്റു ഒരാറുണ്ട് മൂന്ന് ഇൻറ്റു ആറ് പതിനെട്ട് സെക്കൻഡ് അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഒരു ക്വസ്റ്റിനൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം ഒറ്റ ക്വസ്റ്റിനൂടെയുള്ളൂ ഒരു ക്ലോക്കിൽ കൊസ്റ്റ്യൻ ചുരുക്കി എഴുതിയേക്കുന്നുണ്ടോ ഒരു ക്ലോക്കിൽ അഞ്ച് മണിയടിക്കുക അഞ്ച് സെക്കൻഡ് സമയം അങ്ങനെ ആണെങ്കിൽ ഒമ്പത് മണി അടിക്കുക എത്ര സമയം ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ ആ റിസൾട്ട് എന്താണ് റിസൾട്ട് ബി റ്റു മൈനസ് വൺ ഡിവൈഡ് ബൈ ബി വൺ മൈനസ് വൺ ഇൻറ്റു ടൈം അപ്പം ബി റ്റു നമുക്ക് ആദ്യം അടയാളപ്പെടുത്താം അപ്പോൾ അഞ്ച് മണി അടിക്കാൻ ആദ്യത്തെ ബെല്ല ആദ്യത്തെ മണി ബെല്ല് ബി വൺ സമയമാണേ ടൈം അഞ്ച് സെക്കൻഡ് സമയം പെട്ടായും കിട്ടി പിന്നെ അടുത്ത ഒമ്പത് മണി അടിക്കുക രണ്ടാമത്തെ ബെല്ലിനെ കുറിച്ച് ഇതാ പറയുന്നു ബി റ്റു എൻ്റെ അടുത്ത് അതിനകത്ത് വെച്ച് കൊടുക്കുക സിമ്പിളാണ് അപ്പോൾ ബി റ്റു എത്രയാണ് ഒമ്പത് മൈനസ് വൺ ഡിവൈഡ് ബൈ ബി വൺ ബി വൺ എത്രയാണ് അഞ്ച് മൈനസ് വൺ ഇൻറ്റു ടൈം ടൈം എത്രയാണ് അഞ്ച് അപ്പോൾ ഒമ്പത് ഒന്ന് വായ എട്ട് ബൈ അഞ്ചിൽ നിന്ന് ഒന്ന് വായ അഞ്ചീന്ന് ഒന്ന് വയ എത്ര നാല് ഇൻറ്റു ഫൈവ് എട്ട് ഡിവൈഡ് ബൈ നാല് രണ്ട് രണ്ട് ഇൻറ്റു അഞ്ച് ത്രീ ടി പത്ത് സെക്കൻഡ് അപ്പോൾ നമ്മൾ ഉത്തരം കിട്ടി പത്ത് സെക്കൻഡ് ഒമ്പത് മണി അടിക്കാൻ പത്ത് സെക്കൻഡ് സമയം വേണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ക്ലോക്കിലെ രണ്ട് പാർട്ട് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനലിനകത്ത് എല്ലാ വീഡിയോയിലെ അല്ല പി എസ് സിയിലെ എല്ലാ ക് എല്ലാ ക്വസ്റ്റിനെയും നമ്മൾ നമ്മൾ ഉൾപ്പെടുത്തി ക്ലാസ് ഇടുന്നുണ്ട് അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് വേണം എന്ന താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്